നമസ്തേ ഞാൻ ശിവൻ ബിർലിൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും നീറ്റ് ട്വൻറ്റി ട്വൻറ്റിയുടെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ കർണാടകം എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ വഴിയുള്ള ഓൾ ഇന്ത്യ കോട്ട എയിംസ് ജിപ്മർ അങ്ങനെയുള്ള ഈ വർഷത്തെ നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് വെച്ചിട്ടുള്ള എം ബി ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഓൾ ഇന്ത്യയുടെ ഗവൺമെൻറ് എം ബി ബി എസും ബി ഡി എസും രണ്ട് അലോട്ട്മെൻറ്റിന് ശേഷം അവർ ആ വേക്കൻസി വന്ന സീറ്റ് അതാത് സ്റ്റേറ്റുകൾക്ക് വിട്ടുകൊടുത്തു മൂന്നാമത്തെ റൗണ്ട് എയിംസിൻ്റെയും ജിപ്മറിൻ്റെയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ബി എച്ച് യു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ നാൽപ്പത്തി മൂന്ന് മെഡിക്കൽ കോളേജുകളുടെയും ഇ എസ് ഐ ഐ പി വാർഡുകൾക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകളുടെയും വേക്കൻസി സീറ്റ് ഫില്ലിംഗ് അതായത് മോപ്പപ്പ് റൗണ്ട് എം സി സിയുടെ വെബ്സൈറ്റിൽ പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കും കേരളത്തിലെ രണ്ട് ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ കോളേജിൽ ചേരാനുള്ള ഡേറ്റ് പതിനാറാം തീയതി വൈകുന്നേരം നാല് മണിയാണ് മൂന്നാം ഘട്ട എം ബി ബി എസിൽ വേക്കൻസി വരുന്ന സീറ്റിൽ മോപ്പപ്പ് റൗണ്ട് വഴിയാണ് എം ബി ബി എസിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും സെൽഫിനാൻസിംഗിൻ്റെയും കേരളത്തിൽ ഒഴിവ് വരുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഒരു മോപ്പ് അപ്പ് റൗണ്ട് വഴിയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കേരളയുടെ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് കർണാടകത്തിൽ കെ എ ഡോട്ട് കെ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പോലെയുള്ള രാമയ്യ എ ജെ അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനുള്ള രണ്ട് ഘട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളും കഴിഞ്ഞു മൂന്നാമത്തെ മോപ്പ് റൗണ്ട് കർണാടകത്തിൽ പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ പതിനെട്ടാം തീയതി മുതൽ ഓഫ്ലൈൻ രീതിയിലാണ് ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തവർക്കും മറ്റെങ്ങും അഡ്മിഷൻ ഇപ്പോൾ കിട്ടിയിട്ടില്ല എങ്കിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നമ്മളുടെ കയ്യിൽവശം ഉണ്ടെങ്കിൽ പതിനെട്ടാം തീയതി കർണാടകയുടെ കെ ഇ എയുടെ മല്ലീശ്വരത്തുള്ള ഓഫീസിൽ നേരിട്ട് നമുക്ക് മോപ്പ് റൗണ്ടിനായിട്ട് പോകാവുന്നതാണ് ഇതുവരെ കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കും ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് പുതിയതായി ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് വേരിഫിക്കേഷൻ സ്ലിപ്പ് കിട്ടുന്നവർക്കും കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ മോപ്പ് റൗണ്ടിനായിട്ട് പതിനെട്ടാം തീയതി ഓഫ്ലൈനായിട്ട് നമ്മൾ കുട്ടികൾ നേരിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് കെ ഈ ഡോ മല്ലീശ്വരത്തെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം നമ്മൾ മൂന്ന് മോപ്പ് റൗണ്ടിനെ കുറിച്ച് പറഞ്ഞു എയിംസിൻ്റെയും ജിമറിൻ്റെയും ഡീംഡിൻ്റെയും ഈ എം സി സി വഴിയുള്ള മോപ്പ് റൗണ്ട് പതിനാലാം തീയതി വരെ കൊടുക്കാമെന്ന് പറഞ്ഞു കേരളത്തിൻ്റെ എം ബി ബി എസിൻ്റെ മാത്രം ഒഴിവ് വരുന്ന ഗവൺമെൻറ്റിൻ്റെയും സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയും മോപ്പ് പ്രൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് പതിനാറാം തീയതി രാവിലെ മണി വരെയാണ് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ പതിനെട്ടാം തീയതി ഓഫ്ലൈനായിട്ട് ബാംഗ്ലൂർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു നാലാമത് തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സി എം സി വെല്ലൂർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇതുവരെ നടന്നിട്ടില്ല പതിനാലാം തീയതിക്ക് ശേഷം പതിനഞ്ചാം തീയതിയോടുകൂടി അതിൻ്റെ ഷെഡ്യൂൾ തമിഴ്നാട്ടിലെ മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ റാങ്ക് വെച്ചിട്ട് അതിൻ്റെ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും സി എം സി വെല്ലൂരൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് അവിടെയും ചെല്ലാവുന്നതാണ് എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾ നേരിട്ട് ചെല്ലണം അങ്ങനെ എം ബി ബി എസിൻ്റെ നാല് തരത്തിലുള്ള അലോട്ട്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതിൽ ഓൾ ഇന്ത്യയുടെ മോപ്പ് റൗണ്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു ഇനി ആ ഓൾ ഇന്ത്യ വഴി എയിംസിൻ്റെയോ ജിബ്മറിൻ്റെയോ അല്ലെങ്കിൽ ഇ എസ് ഐ ഐ പി വാർഡിൻ്റെയോ സീറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പതിനേഴാം തീയതിയാണ് അതിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഇവിടെ നിന്ന് നിങ്ങൾക്കത് ടി സി മേടിച്ച് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും മേടിച്ച് എയിംസിൻ്റെയും ജിബ്മറിൻ്റെയും എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്ന ആ കോളേജിൽ പ്രവേശനം നേടാവുന്നതാണ് പതിനാറാം തീയതി വൈകുന്നേരം കൊണ്ട് ഇവിടുത്തെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തീകരിക്കുമെങ്കിലും പതിനേഴാം തീയതി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി എം സി സിയുടെ വെബ്സൈറ്റ് വഴി എയിംസോ ജിബ്മറോ ഡീംഡോ ഇ എസ് ഐ ഐ ഐ ഐ പി വാർഡോ എ എം ഇയോ ബി എച്ച് ഒ കിട്ടിയാൽ ഇവിടെ നിന്നും നിങ്ങളെ പോകാൻ അനുവദിക്കും കേരളത്തിൽ രണ്ടാം ഘട്ടത്തിന് ശേഷം ഒഴിവ് വരുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ എം ബി ബി എസ്സിന് വേണ്ടിയിട്ടുള്ള മോപ്പപ്പ് റൗണ്ടിനെ കുറിച്ചാണ് കൂടുതലായും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ വിവിധ കോഴ്സുകൾക്ക് എം ബി ബി എസിൻ്റെയും ബി ഡി എസ് അഗ്രികൾച്ചറ് വെറ്റിനറി ആയുർവേദം ഫിഷറീസ് ഫോറസ്ട്രി ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ചേരാനുള്ള ഡേറ്റ് പതിനാറാം തീയതി വൈകുന്നേരം മണിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വരുന്ന വേക്കൻസികൾ എയിംസിൻ്റെയും ജിബ്മറിൻ്റെയും കോളേജുകളിൽ ചേരുന്നതിൻ്റെ ഒഴിവ് തമിഴ്നാട്ടിൽ സി എം സി വെല്ലൂരിൽ ചേർന്നതിൻ്റെ ഒഴിവ് അങ്ങനെ വിവിധ വേക്കൻസികളായിരിക്കും കേരള മെഡിക്കൽ എം ബി ബി എസിനകത്ത് വരാൻ പോകുന്നത് വേക്കൻസികൾ എന്നാണെന്ന് ഏതാണ്ട് പത്തൊൻപതാം തീയതിയോടുകൂടി മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ എല്ലാ കോളേജിലും വേക്കൻസി വരും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും ആഗ്രഹത്തിനനുസരിച്ച് മുമ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ച് തന്നെ എല്ലാ കോളേജുകളും നമുക്ക് കൊടുക്കാം എല്ലാ കോളേജുകളും കൊടുക്കണമെന്നല്ല നമുക്ക് പോകാൻ താല്പര്യമുള്ള കോളേജ് ഇതിനകത്ത് ഉൾപ്പെടുത്താം അവിടെ വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല കോളേജിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ലാസ്റ്റ് റാങ്കിൻ്റെ ഓർഡറിലോ അല്ലെങ്കിൽ നമ്മളുടെ വീടിനടുത്തുള്ളതോ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ഫീസിനനുസരിച്ച് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ തയ്യാറാക്കിയിട്ടുണ്ടാവും നമുക്കിപ്പോൾ ഓപ്ഷൻ കൊടുത്ത് മോപ്പിനായിട്ട് ഓപ്ഷൻ കൊടുക്കാം അവിടെ വേക്കൻസി വരുവോ ഇല്ലയോന്ന് നോക്കണ്ട മോപ്പപ്പ് റൗണ്ടിനും റിസർവേഷൻ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും മോപ്പപ്പ് റൗണ്ട് അഡ്മിഷൻ എടുക്കുന്നത് ജനറൽ സീറ്റ് മാത്രമായിട്ടല്ല എല്ലാ റിസർവേഷനും പാലിച്ചു കൊണ്ട് തന്നെയായിരിക്കും മോപ്പപ്പ് റൗണ്ട് നടത്തുന്നത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് എഞ്ചിനീയറിംഗ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ ഡിഗ്രി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഈ എം ബി ബി എസിൻ്റെ മോപ്പിൽ പങ്കെടുക്കാവുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ പറ്റാത്ത വിഭാഗം ഓൾ ഇന്ത്യ കോട്ട വഴി രണ്ടാം റൗണ്ടിലോ ഒന്നാം റൗണ്ടിലോ ഏതെങ്കിലും കോളേജിൽ ഫീസ് അടച്ച് ചേർന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ രണ്ടാം റൗണ്ടിന് ശേഷം എം ബി ബി എസിനോ ബി ഡി എസ്സിനോ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ആ കോളേജിൽ സർട്ടിഫിക്കറ്റുകളും ഫീസുമെല്ലാം അടച്ച് അഡ്മിഷൻ എടുത്തവർക്ക് മാത്രം ഈ റൗണ്ടിൽ പങ്കെടുക്കാൻ നിർവാഹമില്ല കേരള മെഡിക്കൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളെയും വേക്കൻസി വരുന്ന എല്ലാ സീറ്റുകൾക്കും പരിഗണിക്കുമെന്നല്ല അർത്ഥം അതിന് അതിൻ്റേതായ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നിയമത്തിനനുസരിച്ചായിരിക്കും അലോട്ട്മെൻ്റ് നടത്തുന്നത് അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്നും ഗവൺമെൻറ് കോളേജിലേക്ക് മാത്രമേ നമുക്ക് പരിഗണിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല നിങ്ങൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ബുധനാഴ്ച അഡ്മിഷൻ എടുക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിലും ഗവൺമെൻറ്റിലും വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും പക്ഷേ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഗവൺമെൻറ്റിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം ആ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിംഗിലും ഗവൺമെൻറ്റിലും കൊടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ പതിനാറാം തീയതി നാലുമണിക്കുള്ളിൽ ചേർന്ന് കഴിയുമ്പോൾ വീണ്ടും നിങ്ങളെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ഹയർ ഓപ്ഷൻ പരിഗണിക്കുകയില്ല ഗവൺമെൻറ്റിലേക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ എം ബി ബി എസിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിനേക്കാളും സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിലും നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ ഒരു എം ബി ബി എസ് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതിനേക്കായാലും താൽപ്പര്യമുള്ള ഗവൺമെൻറ് സീറ്റുകൾ മാത്രമേ നിങ്ങൾ വെക്കാവുള്ളൂ കാരണം മോപ്പ് റൗണ്ട് വഴി ഒരു അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് സെൽഫിൽ ഉണ്ടായിരുന്ന എം ബി ബി എസ് സീറ്റ് നഷ്ടപ്പെടും നിങ്ങൾ നിർബന്ധമായിട്ടും കിട്ടിയ ഗവൺമെൻറ് കോളേജിൽ ചേരാൻ നിർബന്ധിതരാണ് നിങ്ങൾ ആയുർവേദത്തിനോ വെറ്റിനറിക്കോ ചേർന്നിട്ടുണ്ട് നിങ്ങൾ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുത്തു സെൽഫ് ഫിനാൻസിംഗ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങും ചേരണം നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ കിട്ടിയ അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും അതുകൊണ്ട് പോകാവുന്ന കോളേജുകൾ ഗവൺമെൻറ്റിൻ്റെയോ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയോ മാത്രമേ ഈ എം ബി ബി എസിൻ്റെ മോബപ്പ് റൗണ്ടിൽ കൊടുക്കാവുള്ളൂ ഈ റൗണ്ടിൽ എം ബി ബി എസ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എം ബി ബി എസ് അല്ലാത്ത ബി ഡി എസിൻ്റെയും മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും ആയിരിക്കും ഇനി വരാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ചും മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അപ്പം അഗ്രികൾച്ചറും വെറ്റിനറിയും ചേർന്നിരിക്കുന്നവർക്ക് അത് ചേർന്നിട്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്നതാണ് നല്ലത് കാരണം എം ബി ബി എസ് കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് മെഡിക്കൽ അലെയ്ഡിൻ്റെ അടുത്ത റൗണ്ടിൽ പരിഗണിക്കണമെങ്കിലോ കിട്ടിയ സീറ്റ് നിലനിർത്തണമെങ്കിലോ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുക്കാതെ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് എം ബി ബി എസ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ നിങ്ങൾക്ക് അലെയ്ഡ് കോഴ്സിൽ കിട്ടിയിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുകയും അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കാതെ ഇരിക്കുകയും ചെയ്യും സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ രണ്ടാം ഘട്ടത്തിൽ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഈ അലോട്ട്മെൻറ്റിൽ എടുക്കാതെ ഞങ്ങൾ മോപ്പപ്പിൽ പങ്കെടുത്തോട്ടെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ കൂടുതൽ കോളേജുകൾ വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് ഈ വർഷം അപകടമാണ് നമ്മൾ സെൽഫ് ഫിനാൻസിങ്ങിൽ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ട് അഡ്മിഷൻ എടുക്കാതെ വീണ്ടും മോപ്പപ്പ് റൗണ്ടിൽ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ്സും ഗവൺമെൻറ് എം ബി ബി എസും വെച്ചാൽ മോപ്പപ്പ് റൗണ്ടിൽ കിട്ടിക്കോളണമെന്ന് നിർബന്ധമില്ല കാരണം കേരള മെഡിക്കൽ റാങ്ക് രണ്ടായിരത്തിന് ശേഷമുള്ള കൂടുതൽ കുട്ടികളും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ ഫീസ് വളരെ കൂടുമെന്ന് വിചാരിച്ച് ഏതാണ്ട് രണ്ടായിരത്തോളം കുട്ടികൾ വിവിധ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഓപ്ഷൻ ഒന്നാം ഘട്ടത്തിൽ പിൻവലിച്ചിരുന്നു അല്ലെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ചേരാതെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ അവസാന റാങ്ക് എണ്ണായിരത്തി തൊള്ളായിരം വരെ എത്തിയിരിക്കുന്നത് അപ്പം രണ്ടായിരം മുതലുള്ള കുട്ടികളെല്ലാം ഇതുവരെ ചേരാതെ നിൽക്കുന്ന കുട്ടികൾ കൂടുതലുണ്ട് സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിന് ഫീസ് കൂടുമെന്ന് വിചാരിച്ച് ഒന്നാം റൗണ്ടിൽ നിന്ന് പിന്മാറുകയോ ഒന്നാം റൗണ്ടിൽ കൊടുത്തിട്ട് ചേരാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾ കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിനേക്കാളും നല്ലൊരു എൽ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് കിട്ടുമെന്ന് വിചാരിച്ച് മോപ്പം റൗണ്ടിനെ സമീപിക്കരുത് നിങ്ങൾക്ക് കിട്ടിയേക്കാം കാരണം വേക്കൻസി ഇതുവരെ ഇട്ടിട്ടില്ല അത് പതിനാറാം തീയതിക്ക് ശേഷമേ വരികയുള്ളൂ മോപ്പ് പ്രൗണ്ടിൽ കൊടുക്കാനുള്ള അവസരം പതിനാറാം തീയതി മണി വരെയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ കിട്ടിയിട്ട് അതിൽ ചേരാതെ ഈ അലോട്ട്മെൻറ്റിനെ സമീപിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിൻ്റെ അവസാന റാങ്കുകളിലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓൾ ക്രിസ്ത്യൻ കാറ്റഗറിയിലൊക്കെ പതിനായിരം കഴിഞ്ഞിട്ട് പതിമൂവായിരം വരെ കിട്ടിയിട്ടുണ്ട് ആ കുട്ടികളെല്ലാം ഇനി ഇതിനേക്കാളും ബെറ്റർ ഒരു കോളേജിന് വേണ്ടിയിട്ടാണ് മോപ്പ് റൗണ്ടിനെ സമീപിക്കുന്നതെങ്കിൽ കൂടുതൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അതിനപ്പുറം നിങ്ങൾക്കൊരു സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ്സിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി ഇപ്പോൾ ചേരുന്നില്ല ഞാൻ മോപ്പ് റൗണ്ടിന് ശേഷം ചേർന്നോളാം മോപ്പപ്പ് റൗണ്ടിന് ശേഷം കിട്ടുന്ന കോളേജിൽ മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ മെഡിക്കലിന് കിട്ടി പതിനാറാം തീയതി നാല് മണിക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് ഈ മോപ്പപ്പ് റൗണ്ടിൽ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസും ഗവൺമെൻറ് എം ബി ബി എസും ഓപ്ഷൻ വെക്കാനും അത് പരിഗണിക്കുകയും ചെയ്യും പക്ഷേ കിട്ടിയ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കുന്നതെന്ന് ഓർമ്മയിരിക്കണം സെൽഫ് ഫിനാൻസിംഗിൻ്റെ ഈ മോപ്പപ്പ് റൗണ്ടിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം അതിനകത്തെ നിയമങ്ങൾ പറഞ്ഞു തരാം എങ്കിലും സാധാരണഗതിയിൽ ആദ്യം മുതൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ വർഷം ഗവൺമെൻറ് എം ബി ബി എസിന് നിങ്ങൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടു കേരള മെഡിക്കൽ വഴി രണ്ടാം ഘട്ടത്തിൽ അഡ്മിഷൻ എടുക്കുന്ന നിൽക്കുന്ന കുട്ടികൾക്ക് മറ്റൊരു ഗവൺമെൻറ് എം ബി ബി എസ് സീറ്റിന് വേണ്ടിയിട്ട് ഈ ഘട്ടത്തിൽ ഓപ്ഷൻ സമർപ്പിക്കാനാവില്ല നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം പക്ഷേ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല ഗവൺമെൻറ്റ് എം ബി ബി എസിന് ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ മോപ്പ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിലും അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല ഒരു ഗവൺമെൻറ്റ് എം ബി ബി എസ്സിൽ നിന്നും മറ്റൊരു ഗവൺമെൻറ് എം ബി ബി എസ്സിലോട്ട് ഈ ഘട്ടത്തിൽ മാറാനാവില്ല ഒരു സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ്സിൽ നിന്നും നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മറ്റൊരു സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ്സിലേക്കും പരിഗണിക്കുകയില്ല മൈനോറിറ്റിയോ ഓൾ ഇന്ത്യ മെറിറ്റോ മെറിറ്റ് മാറുന്നുണ്ടെങ്കിൽ പോലും പരിഗണിക്കുകയില്ല ഗവൺമെൻറ്റ് എം ബി ബി എസിനു മാത്രമേ പരിഗണിക്കുകയുള്ളൂ രണ്ടാം ഘട്ടത്തിൽ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് കിട്ടി നിങ്ങൾ കോളേജിൽ ചേർന്നില്ല എങ്കിൽ നിങ്ങളെ സെൽഫ് ഫിനാൻസിങ്ങിനും ഗവൺമെൻറ്റിനും പരിഗണിക്കും അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും ഫിഷറീസും ഫോറസ്ട്രിയും എൻജിനീയറിങ്ങും ഏത് ഡിഗ്രി കോഴ്സിനും അപ്ലൈ ചെയ്തവർക്ക് അതാത് കോളേജിൽ നിന്ന് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻ ഒ സി അവർ സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു തരാമെന്ന് പറയുകയാണെങ്കിൽ എൻ ഒ സി തരികയാണെങ്കിൽ കൂട്ടാതെ പൊസഷൻ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം അവരുടെ കയ്യിലുണ്ട് എന്നുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റിനും തരികയാണ് എങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ മോപ്പ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കാം അഗ്രികൾച്ചറിൽ നിന്നും വെറ്റിനറിയിൽ നിന്നും ആയുർവേദത്തിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിൻ്റെ ഏത് കോളേജുകളിലും ഗവൺമെൻറ് എം ബി ബി എസിൻ്റെ ഏത് കോളേജിലും ഈ ഓപ്ഷൻ റൗണ്ടിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുകയും അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പോവുകയും ചെയ്യാം കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് കർണാടകയോ ഓൾ ഇന്ത്യ കോട്ടയോ തമിഴ്നാടോ ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കാം ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ നിൽക്കാത്തവർക്കല്ല കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഈ റൗണ്ടിൽ പങ്കെടുക്കാം ആദ്യമേ നമ്മൾ പറഞ്ഞു ഓൾ ഇന്ത്യ കോട്ട വഴി രണ്ടാം റൗണ്ടിൽ അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമേ ഇതിൽ അവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളൂ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എൻ ആർ ഐ സീറ്റിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് എൻ ആർ ഐ സീറ്റിൽ കിട്ടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ആ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ടോ മൈനോറിറ്റി സീറ്റിന് വേണ്ടിയിട്ടോ ഗവൺമെൻറ് സീറ്റുകൾ പത്ത് കോളേജുകളിലെ എം ബി ബി എസ് സീറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ എൻ ആർ ഐ സീറ്റിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ബാക്കിയുള്ള സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ടും ഓപ്ഷൻ കൊടുക്കാം ഇതുവരെ എൻ ആർ ഐ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് പതിനാലാം തീയതി രാവിലെ പത്ത് മണിവരെ പുതിയതായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്ത് അവരുടെ സ്റ്റാറ്റസ് എൻ ആർ ഐ ആകുകയാണെങ്കിൽ അവർക്കും പതിനാറാം തീയതി പത്ത് മണിക്കകം എൻ ആർ ഐ ഓപ്ഷൻ ഉൾപ്പെടെ കൊടുക്കാനുള്ള അവസരവുമുണ്ട് ഇപ്പോൾ കയറിയാൽ അവരുടെ എൻ ആർ ഐ ഓപ്ഷൻ കാണുകയില്ല പതിനാലാം തീയതി പത്ത് മണിക്കുള്ളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും അത് വെരിഫൈ ചെയ്ത് കേരള ഹോം പേജിൽ സിയുടെ വെബ്സൈറ്റിലെ ഹോം പേജിൽ എൻ ആർ ഐ സ്റ്റാറ്റസ് ആവുകയും ചെയ്താൽ നിങ്ങൾക്കും എൻ ആർ ഐയുടെ എല്ലാ കോളേജുകളിലും ഓപ്ഷൻ കൊടുക്കാം എല്ലാ കോളേജിലും തന്നെ എൻ ആർ ഐ സീറ്റിന് വേക്കൻസി ഉണ്ട് താനും പുതിയതായി എൻ ആർ ഐ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ ഈ എം ബി ബി എസിനു വേണ്ടിയിട്ടുള്ള ഈ മോപ്പ് റൗണ്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കേണ്ടതാണല്ലോ ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് എം ബി ബി എസിനോ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിനോ സെൽഫ് ഫിനാൻസിങ് ബി ഡി എസിനോ ചേർന്നവർക്ക് ഈ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കേണ്ടതില്ല ഗവൺമെൻറ് ബി ഡി എസ് ആണെങ്കിൽ ബാക്കി ഇതൊക്കെ അടയ്ക്കേണ്ടതായി വരും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഗവൺമെൻറ് എം ബി ബി എസും സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസും സെൽഫ് ഫിനാൻസിങ് ബി ഡി എസിനും നിങ്ങൾ ചേർന്ന് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഫീസ് അടയ്ക്കേണ്ടതല്ല അല്ലാത്തവർക്കെല്ലാം അഗ്രിക്കൾച്ചറ് വെറ്റിനറി ആയുർവേദം എൻജിനീയറിങ് ഡിഗ്രി എല്ലാവർക്കും നിങ്ങൾക്ക് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് വേണം ഇതിൻ്റെ വേരിഫിക്കേഷനായിട്ട് പോകേണ്ടത് ഒ ഇ സി വിഭാഗം എസ് സി വിഭാഗം എസ് ടി വിഭാഗം ട്യൂഷൻ ഫീസ് ഇല്ലാത്ത കുട്ടികൾക്ക് ആയിരം രൂപയായിരിക്കും അടയ്ക്കേണ്ടത് എന്നാൽ അവരുടെ വേരിഫിക്കേഷൻ സ്ലിപ്പിന് മുമ്പിൽ അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് എൻ ആർ ഐ സീറ്റുകളോ മൈനോറിറ്റി വഴിയുള്ള കമ്മ്യൂണിറ്റി സീറ്റുകളോ ആണെങ്കിൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ഏതെങ്കിലും അഡ്മിഷൻ എടുത്തു നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു അഡ്മിഷനും കിട്ടാതെ ഈ എം ബി ബി എസിൻ്റെ മോപ്പ് അപ്രൗണ്ടിൽ പങ്കെടുക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അടച്ചു നിങ്ങൾക്ക് ഒന്നും ലഭിക്കാത്ത പക്ഷം ഈ പൈസ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയും ചെയ്യും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം തിരിച്ചു കഴിയുമ്പോൾ സാധാരണ പോലെ തന്നെ ഈ പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നാൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുകയും പൈസ അടയ്ക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ വേരിഫിക്കേഷന് ഹാജരാകാതിരിക്കുകയോ വേരിഫിക്കേഷന് ഹാജരായതിനു ശേഷം കോളേജിൽ നിശ്ചിത സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ലിക്വിഡേഷൻ ഡാമേജ് ഉൾപ്പെടെ ഉള്ള എല്ലാ നിയമ നടപടികൾക്കും നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും അതുകൊണ്ട് മുൻപ് നിങ്ങൾ വെറുതെ ഓപ്ഷൻ കൊടുത്ത പോലെ മോപ്പ പ്രൗണ്ടിനെ കാണരുത് നിങ്ങൾ നിർബന്ധമായിട്ടും പോകുമെങ്കിൽ മാത്രമുള്ള കോളേജുകൾ മാത്രമേ ഗവൺമെൻറ്റിൻ്റെയും സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയും കൊടുക്കാവുള്ളൂ നിങ്ങൾ ആ ഓപ്ഷൻ കൊടുത്തു ഫീസ് അടച്ചു ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾ വേരിഫിക്കേഷന് പോകുന്നില്ല അല്ലെങ്കിൽ വേരിഫിക്കേഷന് പോയി കോളേജ് അലോട്ട് ചെയ്തിന് ശേഷം ഈ കോളേജിൽ ഞാൻ പോകുന്നില്ല ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറാനാവില്ല അല്ലെങ്കിൽ ഇതിനു മുമ്പ് കിട്ടിയ ഡിഗ്രിക്കോ എൻജിനീയറിംഗ് പഠനമോ തുടരോ എന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത് നിങ്ങൾ ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ വരികയും ചെയ്യും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റ് ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കായിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന എം ബി ബി എസിന് മാത്രമായിട്ടുള്ള ഈ മോപ്പ് റൗണ്ടിൻ്റെ നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം കേരളയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചിതമാണല്ലോ സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഇതിൻ്റെ ക്യാൻഡിഡേറ്റ് പോർട്ടൽ വഴി തന്നെയാണ് നമ്മൾ മോപ്പപ്പ് റൗണ്ടിനും ഓപ്ഷൻ കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും അടിച്ച് ക്യാപ്സയും അടിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം മോപ്പപ്പ് റൗണ്ടിനായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും ഏത് ജില്ലയിലാണ് നിങ്ങൾ വേരിഫിക്കേഷനായിട്ട് ചെല്ലുകയും ചെയ്യേണ്ടതെന്ന് കൊടുത്തതിന് ശേഷം ഗവൺമെൻറ് എം ബി ബി എസിൻ്റെയും സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിൻ്റെയും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുടെ ഓർഡറിൽ വീണ്ടും ഓപ്ഷൻ കൊടുക്കണം ഒന്നാമത്തെ റൗണ്ടിലോ രണ്ടാമത്തെ റൗണ്ടിലോ നിങ്ങളുടെ ഗവൺമെൻറ് എം ബി ബി എസോ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് ഒപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ മോപ്പപ്പ് റൗണ്ടിൽ ആ ഓപ്ഷനുകൾ നിലനിൽക്കുകയില്ല അതുകൊണ്ട് ഈ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ് ഇതാണ് കേരളയുടെ വെബ്സൈറ്റിൽ മോപ്പ് അപ്പ് റൗണ്ടിനായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചാൽ തന്നെ വ്യക്തമായി നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും എം മാത്രമേ ഈ മോപ്പ് അപ്പ് റൗണ്ടിലുള്ളൂ ബി ഡി എസിൻ്റെത് വീണ്ടും വരും മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഒരു ആയിട്ട് തന്നെ വീണ്ടും നടത്തുകയും ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അലൈഡ് കോഴ്സിനാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾ എടുക്കാതെ ഈ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുത്താൽ മോപ്പപ്പ് റൗണ്ട് വഴി നിങ്ങൾക്ക് എം ബി ബി എസ് കിട്ടിയില്ല എങ്കിൽ നിങ്ങളെ ഇനിയുള്ള അലൈഡ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടാതെ പോകും അതിൻ്റെ സ്പോർട്ടിൽ മാത്രമേ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യയന വർഷത്തെ എം ബി ബി എസ് കോഴ്സിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കാണ് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ട് മോപ്പപ്പ് നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സ്പോട്ട് അഡ്മിഷനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്പോട്ട് അഡ്മിഷൻ ഓഫ്ലൈൻ രീതിയിൽ നടത്തിയിരുന്നത് എന്നാൽ ഈ വർഷം അങ്ങനെ ഒരു സാഹചര്യം നിവൃത്തിയില്ലാത്തതിനാൽ ഓൺലൈനായിട്ട് തന്നെ മോപ്പപ്പ് നടത്തുകയും സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ട് നിങ്ങൾ അതാത് ജില്ലകളിൽ ഏറ്റവും ആയിട്ട് എവിടെയാണോ അവിടെ എത്തുകയും ചെയ്യണം അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി രാവിലെ പത്ത് മണിവരെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണം ഇതിൽ പരിഗണിക്കാത്ത ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ ഓൾ ഇന്ത്യ കോട്ടയിൽ രണ്ടാം റൗണ്ടിൽ നിങ്ങൾ എം ബി ബി എസിനോ ബി ഡി എസിനോ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ ഈ ഓൺലൈൻ കൗൺസിലിങ്ങിൽ പരിഗണിക്കുകയില്ല സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ഈ വെബ്സൈറ്റ് വഴി തന്നെയാണ് നിങ്ങൾ പതിനാറാം തീയതി രാവിലെ പത്തുമണിക്കുള്ളിൽ മോപ്പപ്പ് റൗണ്ടിനായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടത് എയിംസിൻ്റെയും ജിബ്മറിൻ്റെയും പതിനേഴാം തീയതി നടക്കുന്ന മോപ്പപ്പ് റൗണ്ടിലേക്ക് കേരളത്തിലെ കുട്ടികൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിൽ നിൽക്കുന്ന കുട്ടികളും സെൽഫ് ഫിനാൻസിംഗിൽ നിൽക്കുന്ന കുട്ടികൾക്കും അവർക്ക് ആ പതിനേഴാം തീയതി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കേരളയിൽ നിന്ന് പോകാമെന്നുള്ളത് കൊണ്ട് അവിടെയും വേക്കൻസികൾ വരാം കേരളത്തിൽ വേക്കൻസികൾ വരാം അതുകൊണ്ട് നിലവിൽ വേക്കൻസികൾ ഇട്ടിട്ടില്ല പക്ഷേ എല്ലാ കോളേജുകളിലും വേക്കൻസി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യപ്രകാരം വേണം ഓപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ്സിൽ ഇപ്പോൾ അഡ്മിഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഓപ്ഷൻ കൊടുത്താൽ ഗവൺമെൻറ് എം ബി ബി എസ് കിട്ടുകയാണെങ്കിൽ നിലവിലുള്ള എം ബി ബി എസ് അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതാണ് ഈ മോപ്പ് റൗണ്ടിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ എന്നുള്ള ഒരു ഓഫ്ലൈൻ രീതിയിൽ അതായത് കുട്ടി എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റോ എൻ ഒ സിയുമായിട്ടോ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ സെൻറ്ററിൽ എത്തേണ്ടതായിട്ടുണ്ട് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളുടെയും അനുവദനീയമായ കോളേജ് മാറ്റം മൂലമുണ്ടാകുന്ന ഒഴിവുകളുടെയും അഞ്ച് മടങ്ങ് എണ്ണം ഇൻറ്റു ഫൈവ് ടൈംസ് ആൾക്കാരെയാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേരിഫിക്കേഷൻ സ്ലിപ്പ് തരുന്നത് അപ്പം ഈ വേരിഫിക്കേഷൻ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നർത്ഥമില്ല എത്ര സീറ്റ് ഒഴിവ് വരുന്നോ അതിൻ്റെ അഞ്ച് മടങ്ങ് കുട്ടികൾക്ക് വേരിഫിക്കേഷൻ സ്ലിപ്പ് നൽകും ആ വേരിഫിക്കേഷൻ സ്ലിപ്പുമായിട്ട് നമ്മൾ നമ്മളെ വേരിഫിക്കേഷൻ സെൻറ്ററിൽ ചെന്ന് എല്ലാം വേരിഫൈതിന് ശേഷം ഓൺലൈനായിട്ട് അലോട്ട്മെൻറ്റ് നടത്തും ആ ഓൺലൈനായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഈ മോപ്പ് റൗണ്ടിൽ നമുക്ക് എം ബി ബി എസിന് അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ വെരിഫിക്കേഷൻ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയെന്ന് അർത്ഥമില്ല നമുക്ക് ഏറ്റവും അടുത്തുള്ള ജില്ലയിൽ ഈ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ട് നമുക്ക് പോകാവുന്നതാണ് അല്ല എങ്കിൽ നമ്മുടെ അഗ്രിക്കൾച്ചറിൻ്റെയോ അല്ലെങ്കിൽ വെറ്റിനറി ആയുർവേദത്തിൻ്റെയോ നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ ചേർന്ന് നിൽക്കുകയാണ് എൻജിനീയറിങ്ങിനോ ഡിഗ്രിക്കോ നമ്മൾ എവിടെയെങ്കിലും ചേർന്നിരിക്കുകയാണ് അവിടുന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് എൻ ഒ സിയും വേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് പോകാവുന്ന ചെല്ലാവുന്ന ജില്ലകളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കാം ഇത് തിരഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട് കയറുകയാണ് പിന്നീട് തിരിച്ച് ഒരു കാരണവശാലും ഈ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ സെൻറ്റർ മാറ്റിത്തരികയില്ല അതുകൊണ്ട് ആദ്യം കൊടുക്കുമ്പോൾ തന്നെ എവിടെയാണ് നമുക്ക് ഏറ്റവും കൺവീനിയൻറ്റ് എന്ന് വിചാരിച്ചിട്ട് വേണം ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങാൻ ആദ്യത്തെ സെക്ഷൻ തന്നെ ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ വരുന്നതെന്നാണ് അത് എല്ലാ ജില്ലകളിലും കൊണ്ട് ഏറ്റവും ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടി ഹാജരാകേണ്ടാത്ത കുട്ടികളുണ്ട് എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ അലോട്ട്മെൻറ്റിലൂടെ നിലവിൽ അഡ്മിഷൻ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് പരിശോ പരിശോധനയ്ക്കായി ഹാജരാകേണ്ടതില്ല നിലവിൽ നിങ്ങൾ ഗവൺമെൻറ് എം ബി ബി എസിനോ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിനോ ഗവണ്മെൻറ്റ് ബി ഡി എസിനോ സെൽഫ് ഫിനാൻസിങ് ബി ഡി എസിനോ ആണ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നതെങ്കിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾ സീറ്റ് അടച്ച് ചേർന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ആ കോളേജിൽ കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ട് നിങ്ങൾ പോകേണ്ടതില്ല ബാക്കിയുള്ള എല്ലാവരും സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ട് പോകണം പക്ഷേ ഗവൺമെൻറ് ബി ഡി എസ്സിൽ നിൽക്കുന്നവർക്ക് ഗവൺമെൻറ്റ് എം ബി ബി എസ് ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കൂടുതലായി ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേരിഫിക്കേഷൻ സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫീസ് അടക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് നിശ്ചിത സമയത്തിന് മുമ്പ് അടയ്ക്കേണ്ടതാണ് ആദ്യം വെരിഫിക്കേഷൻ സ്ലിപ്പ് വരുന്നു ഫീസ് അടയ്ക്കുന്നു വെരിഫിക്കേഷൻ സെൻറ്ററിൽ ചെല്ലുന്നു എന്നാണ് അതിൻ്റെ ഓർഡർ അപ്പം എം ബി ബി എസിലോ ബി ഡി എസിലോ നിങ്ങൾ നിലവിൽ നിൽക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് പോകണ്ട പക്ഷേ ഗവൺമെൻറ് ബി ഡി എസിൽ നിൽക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ഫീസ് ഉണ്ട് എങ്കിൽ ആ കൂടുതലുള്ള ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കുകയും ചെയ്യണം എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിലുള്ളവരെ ആയിരം രൂപ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനു അടയ്ക്കുകയും ചെയ്യണം നിലവിൽ എസ് സി എസ് ടി ഒ ഇ സി വിഭാഗങ്ങൾ ഫീസ് കൊടുക്കേണ്ടാത്ത വിഭാഗങ്ങൾ അവർക്ക് ഗവൺമെൻറ്റ് എം ബി ബി എസിലോ ബി ഡി എസിലോ ആണ് നിൽക്കുന്നത് പക്ഷേ മോപ്പ ബിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ ആയിരം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതാണ് അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്തത് ശ്രദ്ധിക്കണം മേൽപ്പറഞ്ഞ പ്രകാരം സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അറിയിപ്പ് പതിനേഴാം തീയതി നമ്മുടെ കേരളയുടെ വെബ്സൈറ്റിൽ കീം പോർട്ടലിൽ വരും പതിനാറാം തീയതി പത്ത് മണിവരെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നു പതിനേഴാം തീയതി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ടുള്ള അറിയിപ്പ് വരും രജിസ്ട്രേഷൻ ഫീസിനത്തിൽ തുക അടയ്ക്കാനുള്ള വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്ന തുക ഓൺലൈനായോ ആയോ അവിടെയും നമുക്ക് ചെല്ലാനെടുത്തിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി അടയ്ക്കാനും സൗകര്യമുണ്ടാവും പതിനെട്ടാം തീയതി വൈകുന്നേരം ഈ വരുന്ന ഡിസംബർ പതിനെട്ടാം തീയതി നാല് മണിക്ക് മുമ്പ് നമ്മൾ മുൻ പറഞ്ഞതുപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ടതാണ് ഓൺലൈനായിട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നോട്ടീസ് നിങ്ങൾക്ക് ആ സൈറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് കിട്ടുകയുള്ളൂ നിങ്ങളെ വേരിഫിക്കേഷൻ ലിസ്റ്റിനകത്ത് വന്നു നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നോട്ടീസ് കിട്ടും ഇത് നിങ്ങൾക്ക് കേരളയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വേരിഫിക്കേഷൻ കൊണ്ടുപോകേണ്ട ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നോട്ടീസാണ് ആ സർട്ടിഫിക്കറ്റിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്ത ജില്ലയിൽ ഏത് സമയത്താണ് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ കോവിഡ് നയൻറ്റീൻ്റെ പ്രോട്ടോക്കോളെല്ലാം പാലിച്ച് ഏതെങ്കിലും ഒരു പേരൻ്റ് എല്ലാവരും കൂടെ കുടുംബമായിട്ട് പോകരുത് കുട്ടിയും ഏതെങ്കിലും ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ഒരാളെ അനുഗമിക്കാവുള്ളൂ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും നിശ്ചിത സമയത്ത് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് പോകേണ്ടതാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നിശ്ചിത സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുന്ന കുട്ടികളെ മാത്രമേ അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ ഇപ്രകാരം സർട്ടിഫിക്കറ്റ് പരിശോധന വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ഇരുപതാം തീയതി മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി നാലു മണിക്കുള്ളിൽ അതാത് കോളേജിൽ നേരിട്ട് ചെന്ന് ഫീസ് അടച്ച് ബാക്കിയുള്ള ഫീസ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ബാക്കിയുള്ള തുക ഓൺലൈനായിട്ട് അടച്ച് ആ കോളേജിൻ്റെ തുകയും അടച്ച് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ നമ്മൾ പ്രവേശനം പൂർത്തീകരിക്കണം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ അഖിലേന്ത്യാ കൗൺസിലിങ്ങിലൂടെ എം ബി ബി എസിനോ ബി ഡി എസിനോ കോഴ്സുകളിൽ പ്രവേശനം നേടിയവരെ ഈ റൗണ്ടിൽ പരിഗണിക്കുകയില്ല ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് കോഴ്സിന് പ്രവേശനം നിലവിൽ നേടിയിരിക്കുന്ന വിദ്യാർത്ഥികളെ മറ്റൊരു ഗവൺമെൻറ് സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് പരിഗണിക്കുകയില്ല അതുപോലെ തന്നെ ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ നിന്നും നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് ബി ഡി എസ്സിലാണ് ചേർന്നതെങ്കിൽ കുഴപ്പമില്ല സെൽഫ് ഫിനാൻസിങ് ആയുർവേദത്തിലാണ് ചേർന്നതെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കും മാറ്റം അനുവദിക്കുകയില്ല സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ നിന്നും പത്ത് ഗവണ്മെൻറ്റ് കോളേജിലോട്ട് നിങ്ങൾക്ക് മാറ്റം അനുവദിക്കും അതുപോലെ തന്നെ പത്ത് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പത്തൊൻപത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഏത് കോളേജിലേക്കും തിരിച്ചും മാറ്റം അനുവദിക്കും ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലെ എൻ ആർ ഐ സീറ്റിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അതേ കോളേജിലെ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റിനോ മൈനോറിറ്റി സീറ്റിനോ നിങ്ങളെ അനുവദിക്കും അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി പത്തുമണിവരെയാണ് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം പക്ഷേ നിലവിൽ നമ്മൾ മുമ്പ് പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും എന്ന് മാത്രം എൻ ആർ ഐ സ്റ്റാറ്റസ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് പതിനാലാം തീയതിക്ക് ശേഷം മാത്രമേ എൻ ആർ ഐ സീറ്റിന് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ പതിനേഴാം തീയതി സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആദ്യം ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പതിനേഴാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഫീസ് ഓൺലൈനായിട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയോ അടച്ചിട്ട് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ നോട്ടീസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം പതിനെട്ടാം തീയതി വരെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം പത്തൊൻപതാം തീയതി നമ്മൾ ആദ്യം എവിടെയാണോ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ചെല്ലാമെന്ന് ഏത് ജില്ലയിലാണോ കൊടുത്തിരിക്കുന്നത് ആ ജില്ലയിൽ പത്തൊൻപതാം തീയതിയാണ് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ എൻ ഒ സിയും പൊസഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ഹാജരാകേണ്ടത് ഡിസംബർ പത്തൊൻപത് ഇങ്ങനെ വിജയകരമായി പൂർത്തിയാക്കിയവരുടെ എം ബി ബി എസിൻ്റെ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇരുപതാം തീയതി പബ്ലിഷ് ചെയ്യും ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ മോപ്പ് റൗണ്ട് വഴി ഗവൺമെൻറ് എം ബി ബി എസിനോ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിനോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ലിക്വിഡേഷൻ ഡാമേജ് പരിധിയിൽ വരികയും രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ച് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് നഷ്ടപ്പെടുകയും ചെയ്യും മോപ്പപ്പ് റൗണ്ട് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴിയൊന്നും കിട്ടുന്നില്ല എങ്കിൽ അലോട്ട്മെൻ്റ് എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഈ പൈസ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും മോപ്പ് കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നിങ്ങൾ ഗവൺമെൻറ് എം ബി ബി എസ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് ആണ് വെക്കുന്നതെങ്കിലും വെരിഫിക്കേഷൻ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആലോചിക്കുക വെരിഫിക്കേഷൻ ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് ഈ ഫീസ് അടയ്ക്കാവുള്ളൂ പിന്നെ നിങ്ങളുടെ ലിക്വിഡേഷൻ ഡാമേജ് പരിധിയിൽ വരും നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്താണേലും മോപ്പിൽ പങ്കെടുക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കുക നിലവിൽ എം ബി ബി എസിന് ഗവൺമെൻറ്റ് എം ബി ബി എസിനോ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിനോ സെൽഫ് ഫിനാൻസിങ് ബി ഡി എസ്സിനോ ആണെങ്കിൽ ഈ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് നിങ്ങൾ അടയ്ക്കേണ്ടതില്ല ഗവൺമെൻറ് ബി ഡി എസ്സിനാണെങ്കിൽ ബാക്കിയുള്ള തുക നിങ്ങൾ അടയ്ക്കണം ബാക്കി എല്ലാ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളും ആയുർവേദമോ അഗ്രികൾച്ചറോ വെറ്റിനറിയോ എൻജിനീയറിങ്ങോ ബി ഫാമോ ആവട്ടെ നിങ്ങൾ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നിർബന്ധമായും മോപ്പ റൗണ്ടിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അടയ്ക്കണം നിങ്ങൾക്ക് എസ് സി എസ് ടി ഒ ഇ സി കെ യു കെ എൻ ധീവര ഏത് വിഭാഗമായിരുന്നെങ്കിലും നിങ്ങൾക്ക് എം ബി ബി എസിന് ഫീസ് ഇല്ലായിരുന്നെങ്കിൽ ഗവൺമെൻറ്റിലോ സെൽഫ് ഫിനാൻസിങ് നിങ്ങൾ ഫീസ് ഇല്ലായിരുന്നെങ്കിലും ഈ മോപ്പ് റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ആയിരം രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട് സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ്സിന് നിങ്ങൾക്ക് മൈനോറിറ്റി സീറ്റാണ് കിട്ടുന്നതെങ്കിൽ എൻ ആർ ഐ സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾ ഈ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട് കേരള മെഡിക്കലിൻ്റെ ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ അലോട്ട്മെൻറ്റ് കിട്ടിയ എസ് സി എസ് ടി കുട്ടികളും ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് ആണ് എസ് സി കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് അവർക്ക് ഗവൺമെൻറ്റിലോട്ട് മാറാം ഗവണ്മെന്റിലാണ് കിട്ടിയിരിക്കുന്നത് സെൽഫ് ഫിനാൻസിങ്ങിലോട്ട് എസ് സി എസ് ടി കുട്ടികൾക്ക് മാറാം കൂടുതൽ നല്ല മെഡിക്കൽ കോളേജുകൾക്ക് സെൽഫാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മോപ്പ് റൗണ്ട് വഴി മാറാം നിങ്ങൾ അലോട്ട്മെൻറ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ ആയിരം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെച്ച് വെരിഫിക്കേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അവിടെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ കൊണ്ട് ചെല്ലേണ്ടത് ഒന്ന് നമ്മൾ വേരിഫിക്കേഷൻ ലിസ്റ്റിൽ പേരുണ്ടായി നമ്മൾ പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ സൈറ്റിൽ നിന്നും വേരിഫിക്കേഷൻ നോട്ടീസ് ഡൗൺലോഡ് ചെയ്യാം രണ്ടാമത് നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് വേരി മോപ്പ് റൗണ്ടിന് വേണ്ടിയിട്ട് അടച്ചിരിക്കുന്ന ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അല്ലെ ആയിരം രൂപ അല്ലെങ്കിൽ മിച്ചമുള്ള എത്ര പൈസയാണോ നമ്മൾ അടച്ചിരിക്കുന്നത് ആ ഫീസ് ഉടക്കിയതിൻ്റെ രേഖ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി നിലവിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽപ്പലുണ്ടെങ്കിലും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക പൊസഷൻ സർട്ടിഫിക്കറ്റുകൾ മാത്രം പോരാ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പികൾ ഉണ്ടാവണം പത്താം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഉണ്ടാവണം നീറ്റിൻ്റെ സ്കോർ കാർഡും ഉണ്ടാവണം അത് നിങ്ങൾ മറക്കരുത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ആ കോളേജിൽ നിന്ന് അവർ വിടുതൽ തരും എൻ ഒ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻ ഒ സിയും ഉണ്ടാവണം എന്നിവയുടെ ഒറിജിനൽ ആ കോളേജിൽ നിന്ന് കിട്ടുന്ന ഒറിജിനലും നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്നിവയും ഫീസ് അടച്ചതിൻ്റെ സ്ലിപ്പും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് നമ്മൾ ഡിഗ്രിക്ക് പ്രവേശനം നേടിയിരിക്കുന്നതെങ്കിലും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും പൊസഷൻ സർട്ടിഫിക്കറ്റും കൂടാതെ പത്താം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും മാർക്ക് ലിസ്റ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും നീറ്റിൻ്റെ സ്കോർ കാർഡിൻ്റെ കോപ്പിയും നിങ്ങളുടെ ഉണ്ടാവണം ഏതൊക്കെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വേണ്ടതെന്നുള്ളത് പ്രോസ്പെക്ടസിൻ്റെ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് പോയിൻറ്റ് ഒന്ന് എന്നുള്ള ക്ലോസ് നോക്കിയാൽ മനസ്സിലാവും കേരളത്തിൽ നേറ്റിവിറ്റി ഇല്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് നിങ്ങൾ പ്ലസ് ടു പാസ്സായതെങ്കിൽ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഡൽഹിയിലോ ആണ് നിങ്ങൾ അവരുടെ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയിൽ നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖയുണ്ടാവണം കേരളത്തിൻ്റെ സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കേരളയുടെ സൈറ്റിൽ നിന്നും ഡാറ്റാഷീറ്റ് ഡൗൺലോഡ് ചെയ്യാം ഈ ഡാറ്റാഷീറ്റ് ഉണ്ടാവണം എം ബി ബി എസ് നിങ്ങൾക്ക് ഇപ്പോഴാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കേരള പ്രോസ്പെക്റ്റസിൻ്റെ നൂറാമത്തെ പേജിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കിടപ്പുണ്ട് അത് നിങ്ങൾ ഗവൺമെൻറ്റ് താലൂക്ക് ആശുപത്രിയിൽ നിന്നും അസിസ്റ്റൻറ്റ് സർജൻ്റെ മുകളിലുള്ള സിവിൽ സർജൻ ആരൊക്കെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി അതും നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം എൻ ആർ ഐ കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതുണ്ടെങ്കിൽ എൻ ആർ ഐയുടെ വിവിധ സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങളുടെ ഒറിജിനൽ ഉണ്ടാവണം മോപ്പ് അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾ ഫീസ് അടച്ചു സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തു നിങ്ങൾ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കണം സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾ ഓൺലൈനായിട്ട് എത്ര രൂപയാണോ എൻട്രൻസ് കമ്മീഷൻ രൂപയിൽ അത് അതടയ്ക്കേണ്ടി വരും കോളേജിൻ്റെ ഫീസ് നിങ്ങൾ കോളേജിൻ്റെ കൗണ്ടറിലും അടയ്ക്കേണ്ടി വരും സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിനാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഫീസിൽ വാർഷിക ഫീസിൽ മാറ്റം വന്നാൽ ആ ഫീസ് ഞങ്ങൾ അടച്ചോളാം എന്നുള്ളതിൻ്റെ അഫിഡേവിറ്റ് നിങ്ങൾ സമർപ്പിക്കേണ്ടതായി വരും എൻ ആർ ഐ സ്റ്റാറ്റസിന് പുതിയതായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നവർ പതിനാലാം തീയതി പത്ത് വരെ അപ്ലോഡ് ചെയ്യാം അതിനുശേഷമായിട്ട് വെരിഫൈ ചെയ്ത് എൻ ആർ ഐ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നിങ്ങൾക്ക് എൻ ആർ ഐ ഓപ്ഷനും പതിനാറാം തീയതി പത്തുമണിവരെ ഈ മോപ്പ റൗണ്ടിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയാകാത്തതിനാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ നൽകാൻ അവസരം കിട്ടും സെൽഫ് ഫിനാൻസിങ്ങും ഗവൺമെൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം പക്ഷേ നിങ്ങളെ മോപ്പ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഗവൺമെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ സെൽഫിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആ വെരിഫിക്കേഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ വെരിഫിക്കേഷൻ നോട്ടീസ് നിങ്ങൾ ചെല്ലേണ്ട സമയം കൃത്യമായി കാണിച്ചിരിക്കും ആ സമയത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന രേഖകൾ സഹിതം കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥിയും ഒരു രക്ഷാകർത്താവും മാത്രം നിങ്ങൾ വേരിഫിക്കേഷൻ സെൻറ്ററിൽ ഹാജരാകാൻ ശ്രദ്ധിക്കുക എം ബി ബി എസിൻ്റെ ഈ മോപ്പ് പ്രൗണ്ട് വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാത്തവർക്ക് സ്കീം രണ്ടായിരത്തി ഇരുപത് പ്രോസ്പെക്ടസ് പ്രകാരം ലിക്വിഡേറ്റഡ് ഡാമേജസ് ബാധകമാകുന്നതാണ് വേരിഫിക്കേഷനായി തിരഞ്ഞെടുക്കുന്നവർ വേരിഫിക്കേഷനിൽ പങ്കെടുക്കാതിരിക്കുകയും പങ്കെടുത്തതിന് ശേഷം ആവശ്യമുള്ള രേഖകൾ ഹാജരാക്കാതെ വരികയും അവരുടെ ബന്ധപ്പെട്ട ഓപ്ഷനുകൾ റദ്ദാക്കപ്പെടുകയും ലിക്വിഡേ ഡാമേജസ് പരിധിയിൽ വരികയും ചെയ്യും ആയതിനാൽ വളരെയധികം ശ്രദ്ധയോടും ഗൗരവത്തോടും കൂടി വേണം മോപ്പ് കൗൺസിലിങ്ങിനെ പങ്കെടുക്കേണ്ടത് ഇതുവരെ നിങ്ങൾ പല അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾ സമീപിച്ചത് ഞങ്ങൾക്ക് ബി ഡി എസ് വേണ്ടായിരുന്നു അല്ലെങ്കിൽ എം ബി ബി എസ് വേണ്ടായിരുന്നു ഈ കോളേജുകളല്ല ഞങ്ങൾ നോക്കിയത് ഈ കോളേജിൽ എനിക്ക് പോകുന്നില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഫീസ് സൗജന്യമുള്ള കുട്ടികൾക്ക് എസ് സി എസ് ടി ഒ ഇ സി ഉപാഗത്തവർക്കൊക്കെ പ്രത്യേകിച്ച് ഫീസുകളില്ല ആയിരം രൂപയെ അടയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പുതിയ കോളേജിൽ ചേരാതെ ഇരിക്കരുത് ഇവിടെയും നിങ്ങൾ ലിക്വിഡേഷൻ ഡാമേജ് പരിധിയിൽ വരും ഇങ്ങനെ വേരിഫിക്കേഷൻ ലിസ്റ്റിൽ പങ്കെടുക്കുകയും മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്ത കുട്ടികൾക്ക് പിന്നീട് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കുന്ന ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത് തിരിച്ചു നൽകുകയില്ല എം ബി ബി എസിൻ്റെ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിലൊന്നും ലഭിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഈ പൈസ തിരികെ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നീറ്റ് ട്വൻറ്റി ട്വൻറ്റിയുടെ എം ബി ബി എസ് അഡ്മിഷൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മോപ്പ് അപ്രൗണ്ട് നിങ്ങൾ കെ ഇയുടെ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക പതിനെട്ടാം തീയതി ഓഫ്ലൈനായിട്ട് കൗൺസിലിംഗ് നടക്കുന്നുണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാം തമിഴ്നാടിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കുള്ള ഷെഡ്യൂൾ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതിയോ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തവരുടെ മാനേജ്മെൻറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് സി എം സി വെല്ലൂരിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് പോകേണ്ടത് അവിടെ ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ടാണ് കൗൺസിലിംഗ് എയിംസിൻ്റെയും ജിമ്മറിൻ്റെയും ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഇ എസ് ഐ ഐ പി വാർഡ് എ എം യു ബി എച്ച് യുവിൻ്റെ മോപ്പ പ്രൗണ്ട് പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് വരെയാണ് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് എം സി സിയുടെ വെബ്സൈറ്റ് പ്രകാരം നിങ്ങൾക്ക് എം ബി ബി എസിന് അല്ലെങ്കിൽ ബി ഡി എസിന് ഒഴിവ് വരുന്ന എയിംസിൻ്റെയും ജിമ്മറിൻ്റെയും വേക്കൻസി വരുന്ന സീറ്റുകൾ അതാത് വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം ഡീംഡ് കോളേജുകളുടെ വേക്കൻസികൾ കോളേജുകൾ വഴിയായിരിക്കും ഫില്ല് ചെയ്യപ്പെടുന്നത് ഇ എസ് ഐയുടെ വേക്കൻസി വരുന്ന സീറ്റ് അവരുടെ ഇ എസ് ഐയുടെ അഡ്മിഷൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയും ഫില്ല് ചെയ്യുന്നതാണ് നിലവിൽ നിങ്ങൾക്ക് എം ബി ബി എസ്സിനോ ബി ഡി എസിനോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ അലൈഡ് കോഴ്സുകൾക്കോ ഏതെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടി നിങ്ങൾ ഫീസ് അടച്ച് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ മോപ്പ് റൗണ്ടിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടുകയില്ല ഇത് പ്രകാരം നിങ്ങൾക്കൊരു എം ബി ബി എസ് സീറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ നിലവിലുള്ള സീറ്റ് പോവുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മോപ്പ് റൗണ്ടിൽ പങ്കെടുത്തു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന കോളേജോ കോഴ്സോ നഷ്ടപ്പെടുകയില്ല വളരെ ഗൗരവത്തോടു കൂടി കേരള മെഡിക്കലിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും സെൽഫിനാൻസിങ്ങിൻ്റെയും എം ബി ബി എസിൻ്റെ അവസാന ഘട്ടമാണെന്ന് വിചാരിച്ച് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ കോളേജുകൾ ഓപ്റ്റ് ചെയ്യുക ഓപ്റ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഈ കോളേജ് ആണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയാനുള്ള അവസ്ഥ ഉണ്ടാവരുത് അതുപോലെ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഏതെങ്കിലും കോളേജുകളെ ഒഴിവാക്കി ഈ അലോട്ട്മെൻറ്റിനെ സമീപിക്കുകയും ചെയ്യരുത് ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഒൻപതിനായിരം റാങ്ക് അടുത്തുവരെ എം ബി ബി എസ് സീറ്റ് വന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിൽ വളരെ ഫീസ് കൂടുമെന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഏതാണ്ട് ഒത്തിരി കുട്ടികൾ അലോട്ട്മെൻറ്റിൽ നിന്നും സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് ഒഴിവാക്കിയിരുന്നു അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തില്ല അതുകൊണ്ടാണ് ഇത്രയധികം റാങ്ക് കയറി വന്നത് അതുകൊണ്ട് ഇനി ഇതിനേക്കാളും നല്ല കോളേജ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മോപ്പ പ്രൗണ്ടിനെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം